നമസ്കാരം. ഋഷിപ്രോക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വരുന്ന ഞായറാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 8-ാം തീയതി കർക്കിടക വാവു ബലി ദിവസമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമുക്ക് വിശുദ്ധ ബലിസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ പോയി ബലിയിടാനായിട്ട് സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർക്കിടക വാവു ബലി ആരും മുടക്കാതിരിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ട് മനസ്സിലാക്കി വാവു ബലി സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് എന്താണ്? കർക്കിടക വാവു ബലി ഈ വർഷത്തെ ദിവസവും നക്ഷത്രങ്ങളും ഒക്കെ പ്രതിപാദിക്കുക. അതായത് കർക്കിടക വാവു ബലിയുടെ പ്രാധാന്യം, കർക്കിടക വാവു ബലി എന്തിനു ചെയ്യണം, കർക്കിടക വാവു ബലി ചെയ്യേണ്ട വിധത്തിന്റെ ഏകദേശ രൂപം, വീഡിയോയിലേക്കുള്ള വിരൽ ചൂണ്ടൽ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ എല്ലാം പിതൃക്കളുടെ ശാന്തിക്കായിട്ട് പുണ്യ തീർത്ഥങ്ങളിൽ ബലി അർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവു ദിവസം. കർക്കിടക വാവു ദിവസം ചെയ്യുന്ന ശ്രാദ്ധ മുട്ടൽ ഒരു വർഷത്തേക്ക് പിതൃക്കൾക്ക് നിത്യേന അത് അനുഭവപ്പെടുമെന്നാണ് നമ്മളുടെ വിശ്വാസം. ഹിന്ദു മതപ്രകാരം കർക്കിടക വാവു ബലി വളരെ വിശാലമായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയാണ് നാം ചെയ്യുന്നത്. സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ കർക്കിടക വാവു ബലി നാം അനുഷ്ഠിക്കുന്നത് തന്നെ. ഇക്കൊല്ലം വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി, അതായത് ഞായറാഴ്ച ദിവസമാണ് ഇനി നമുക്ക് ഈ കർക്കിടക വാവു ബലി ദിവസത്തിന്റെ പ്രത്യേകതകളും ഏകദേശ കാര്യങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. വീഡിയോ അവസാനം വരെ കാണുക, നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. കർക്കിടക വാവു ബലി ദിവസം തലേ ദിവസം ഒരിക്കലൂടെ ഒക്കെ എടുക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട്, അവരവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ട് വ്രതശുദ്ധി പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ആചാര്യന്മാർ ഉദ്ദേശിച്ചിരുന്നത്. കൂടുതൽ നിഷ്ഠകൾ എടുക്കാനായിട്ട് ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നവർക്ക് അപ്രകാരം എടുക്കുന്നത് അവരവരുടെ തന്നെ ശരീരത്തിനും ഗുണം ചെയ്യുന്നതാണ്. അവരവരുടെ കഴിവിനനുസരിച്ചിട്ട് ഉപവാസത്തെ ക്രമീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സോടെ ചെയ്യുന്ന കർമ്മമാണ് ഫലവത്തായി തീരുന്നത്. ശ്രദ്ധയോട് ചെയ്യുന്നതാണ് ശ്രാദ്ധം. കർക്കിടകവും ബലി ദിവസം അവരവരുടെ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അവരവര് ബലിയിടാൻ താല്പര്യമുള്ളവര് സാധനങ്ങളൊക്കെ നേരത്തെ സംഘടിപ്പിച്ചു വെക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റും മറ്റും ഞാൻ നൽകുന്നതാണ്. കാലത്ത് എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം, സൂര്യോദയത്തിന് ശേഷം മാത്രം ബലികർമ്മങ്ങൾ ചെയ്താൽ മതിയാകും. കുളിച്ച് ശുദ്ധമായതിന് ശേഷം ശുഭവസ്ത്രത്തോടുകൂടി തെക്കോട്ട് തിരിഞ്ഞിരിക്കുക. ഒരു നിലവിളക്ക് കൊളുത്തി അതിന് തെക്കോട്ടും വടക്കോട്ടും ഓരോ തിരിയിട്ട് കത്തിച്ചുകൊണ്ട് നമുക്ക് ബലികർമ്മങ്ങൾ തുടങ്ങാം. ചില ആചാര്യന്മാരൊക്കെ കിഴക്ക് പടിഞ്ഞാറ് തിരിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, എന്നാൽ അത് തെറ്റാണ്. തെക്കോട്ടും വടക്കോട്ടും തന്നെ തിരിയിട്ടുകൊണ്ട് ബലികർമ്മങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളുടെ ആചാര്യന്മാര് പ്രധാനമായിട്ടും പറഞ്ഞു തന്നിട്ടുള്ളത്. വിളക്കിന് മുന്നിലായിട്ട് ഗണപതി ഒരുക്കോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരവരുടെ സ്ഥിതി അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. അവലെ മലരെ പഴം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് ബലികർമ്മങ്ങൾ ആരംഭിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന എന്ത് കാര്യവും പിതൃക്കൾക്ക് തൃപ്തി ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുക. സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നത് അതേ രീതിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ബലികർമ്മങ്ങൾ ചെയ്യാം. ബലിയിടുന്നതിന് ഏതാനും സമയം മുമ്പ് ബലിച്ചോറ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഓർക്കേണ്ട ഒരു കാര്യം. തീർത്ഥം തയ്യാറാക്കുകയും ഗുരുക്കന്മാരെയും ഗണപതിയെയും സരസ്വതി ദേവിയെയും നമ്മളുടെ പിതൃക്കളെയും നമ്മളുടെ ദേശദേവതയെയും ഉപാസനാ ദേവതകളെയും നമ്മളെ ഋഷീശ്വരന്മാര് തുടങ്ങിയ എല്ലാ പിതൃക്കളെയും ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാവുന്നതാണ്. പിതൃകർമ്മം ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട വേളയിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു. 6 വീഡിയോകളിലായിട്ട് പിതൃകർമ്മത്തെ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ആ വീഡിയോകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണുക. എന്റെ സ്ക്രീനിലൊക്കെ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ നൽകുന്നതാണ്. കൂർച്ചമുണ്ടാക്കുക, പവിത്രമോതിരം ഉണ്ടാക്കുക, ലളിതമായിട്ട് കർക്കിടക വാവു ബലി എങ്ങനെ ചെയ്യണം, കർക്കിടക വാവു ബലി ദിവസം വൈകിട്ട് ചെയ്യേണ്ട കർമ്മം, കർക്കിടക വാവു ബലി വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ എങ്ങനെ ചെയ്യണം, മന്ത്രങ്ങൾ ചൊല്ലി ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് മന്ത്രങ്ങൾ ഇല്ലാതെ തന്നെ എങ്ങനെ ഭക്തിയോടുകൂടി ബലികർമ്മം ചെയ്യാം തുടങ്ങി 6 വീഡിയോകളിലായിട്ട് ഞാൻ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്കാണ്. കർക്കിടക വാവു ബലിയെ സംബന്ധിച്ച് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോകൾ എന്നുള്ള രീതിയിൽ ആ വീഡിയോകളെ നിങ്ങൾക്കായിട്ട് ഞാൻ ഈ വർഷവും സമർപ്പിക്കുകയാണ്. തീർത്ഥം തളിച്ച് ശുദ്ധി ചെയ്തുകൊണ്ട് നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമാണ് നാം ചെയ്യേണ്ടത്. ഇതിനോടനുബന്ധിച്ച് പലരും ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ മറുപടി പറയുകയാണ്.
അതായത് ഏതെങ്കിലും ഒരു ബന്ധു മരിച്ചിരിക്കുന്ന പുലയോടുകൂടിയുള്ളവർക്ക് കർക്കിടക വാവുബലി ചെയ്യാമോ എന്ന് ചോദിച്ച് നിരവധി പേർ എന്നെ വിളിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ അവസരത്തിൽ ചെയ്തിരിക്കണം. നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആര് തന്നെയായാലും കർക്കിടക വാവുബലി ദിവസം ഒഴിവാക്കാൻ പാടില്ല. ചില അല്പജ്ഞാനികളായിട്ടുള്ള ഉപദേശകരൊക്കെ ഒരു വീട്ടിലൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം തികയാതെ വാവുബലി ഇടാൻ പാടില്ല എന്ന് പറയുന്നതിന് യാതൊരു സാങ്കത്യവുമില്ല. അത് അസത്യമാണ്. ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക, കർക്കിടക വാവുബലി ആരും മുടക്കാതിരിക്കുക എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. സർവവ്യാപിയും വിഘ്നത്തെ ഇല്ലാതാക്കുന്നതുമായിട്ടുള്ള ഗണപതി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വേണം കർക്കിടക വാവുബലി നടത്താനായിട്ട്. ഏത് സ്ഥലത്താണോ നാം ഇരുന്ന് ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ആ സ്ഥലം ശുദ്ധിയാക്കുക, അത് പവിത്രമായിട്ടുള്ള ഗയാ നദിയുടെ തീരത്താണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ബലികർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. എന്നാലും അറിവിലേക്കായിട്ട് ഞാൻ ഈ വർഷത്തെ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുകയാണ്. ശ്വേത വരാഹകല്പവും വൈവസ്വത മന്വന്തരവുമാണ് ഇത്. കൃഷ്ണവർഷം 5123 ആണ്ടാണ്. ദക്ഷിണായനത്തിലെ വർഷ ഋതുവിൽ കൊല്ലവർഷം 1196 കർക്കിടക മാസം 23 ഞായറാഴ്ച ദിവസമാണ് അന്ന് പൂയൻ നക്ഷത്രം കൂടിയാണ്. ഈ അമാവാസി ദിനത്തിൽ, ഈ പുണ്യ അമാവാസി ദിനത്തിൽ ഭഗവാൻ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ഈ കേരള ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ബലികർമ്മങ്ങൾ എന്റെ പിതൃക്കൾക്കും ഈ ലോകത്തിലെ എല്ലാ പിതൃക്കൾക്കുമായിട്ട് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി പിതൃകർമ്മങ്ങൾ ചെയ്യാം. അവരവരുടെ കുടുംബത്തിലുള്ളവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, തൊഴിൽ, സത്സന്താന ഭാഗ്യം എന്നീ കാര്യങ്ങൾക്കായിട്ട് എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട്. മാതൃ പിതൃ വംശത്തിലെ എല്ലാ പിതൃക്കളുടെയും പേരുകൾ, അറിയാവുന്നവരുടെ പേരുകൾ സങ്കല്പിക്കുക. എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ചുകൊണ്ട് ബലികർമ്മങ്ങൾ ചെയ്യാം. സകല പിതൃക്കൾക്കും നശിക്കാത്ത ലോകത്തിനും മോക്ഷപ്രാപ്തിക്കുമായിട്ടാണ് നാം പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലുണ്ടാകുക. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശ്രാദ്ധാംഗഭൂതമായിട്ടുള്ള തിലകർപ്പണ കർമ്മം ചെയ്യുക. കർമ്മങ്ങൾ വീഡിയോയിൽ കണ്ട് നോക്കി പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക. വളരെ ലളിതമായിട്ട് ഏവർക്കും ചെയ്യാവുന്നതാണ്. കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അല്ലയോ ഭഗവാനെ, കർമ്മത്തിലോ വ്രതത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് രക്ഷ ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലികർമ്മങ്ങൾ നിർത്താവുന്നതാണ്. അതിനായിട്ട് ക്ഷമാപണ മന്ത്രങ്ങൾ അറിയാവുന്നവർക്ക് അത് ചൊല്ലാവുന്നതാണ്. ബലികർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലെ മന്ത്രങ്ങളും മറ്റും ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നില്ല. ആവർത്തന വിദഗ്ധത ഉണ്ടാകും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ കണ്ട് മന്ത്രങ്ങൾ പഠിക്കുക. ആ മന്ത്രങ്ങളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ തന്നെ പശു, പക്ഷി, മൃഗാദികൾ എല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നാം ബലികർപ്പണം ചെയ്യുന്നത്. നമ്മളുടെ ഈ ചിന്താഗതി വളരെ മഹത്തരമാണ്. ബലികർമ്മങ്ങൾ ചെയ്തതിനു ശേഷം അത് കാക്കയ്ക്ക് സമർപ്പിക്കുക. അധികം വരുന്ന ബലിച്ചോറ് ജലത്തിൽ, ഒഴുകുന്ന ജലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ അതിനും സാധിക്കാത്ത പക്ഷം നമ്മളുടെ ഗ്രഹത്തിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് ഇതം ഗയാർപ്പിതോ അസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജലത്തിലേക്ക് പിണ്ഡത്തെ സമർപ്പിക്കാം. പിണ്ഡ സമർപ്പണത്തിന് ശേഷം ഇതം സ്വർഗം ഗശസ്വഹ എന്ന് പറഞ്ഞുകൊണ്ട് പിതൃക്കളെ ഉദ്വസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം 8 ആവശ്യമെങ്കിൽ ഓം നമോ നാരായണായ മന്ത്രവും 5 ഓം നമ ശിവായ മന്ത്രവും ഒക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. കർക്കിടക വാവുബലി ദിവസം വൈകുന്നേരം കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് വീടിന്റെ തെക്കുവശത്തെ മുറിയിലോ പ്രധാന മുറിയുടെ തെക്കേ ഭിത്തിയോട് ചേർത്തോ ഒക്കെ 2 അര ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് പാലും വെച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. പിതൃക്കളെ പ്രാർത്ഥിക്കേണ്ട വിധവും വിളക്ക് കൊളുത്തി എങ്ങനെയാണ് വൈകിട്ടത്തെ കർമ്മം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒരു വീഡിയോയിൽ ഞാൻ അതിൽ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. ആ വീഡിയോയും കണ്ടു മനസ്സിലാക്കി അതുകൂടി ചെയ്യുക. ശ്മശാന അല്ല ദഗ്ധോസ്തി പരിത്യക്തോസ്തി ബാന്ധവാഹ ഇതം ക്ഷീരം ഇതം നീരം ആഹാരായ പ്രഗൽഭ്യതാം എന്നുള്ള മന്ത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പിതൃക്കളും അവർക്ക് ആഹാരത്തിനായിട്ട് ജലവും പാലും സമർപ്പിക്കുകയാണ്. അത് സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. കർക്കിടക വാവുബലിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ തന്നെ ആ പ്രാധാന്യത്തെ എല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കർക്കിടക വാവുബലിയുടെ പൂർണ്ണമായിട്ടും ഞാൻ ചെയ്തിട്ടുള്ള 6 കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.